അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന റെമ്മി വേഗസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനാണ്. ഡൗൺലോഡ് ചെയ്ത് കയറി ചെല്ലുന്ന ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാനാണ്. ഇപ്പോൾ കയറുമ്പോൾ തന്നെ സൈനപ്പ് ബോണസായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് 15 രൂപ കിട്ടുന്നതാണ്. അതുപോലെ എന്താണ് ഡെയിലി ബോണസായിട്ട് നിങ്ങൾക്ക് 22 രൂപ വരെ ഇതിൽ നിന്ന് ഡെയിലി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ സ്പോർട്സിൻ്റെ ഭാഗത്തോട് പോവുകയാണെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, അതുപോലെ ഇഷ്ടംപോലെ എന്താണ് ഗെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. അതിൽ നിങ്ങൾക്ക് ആര് ജയിക്കുന്നുള്ള ടീമെ ബെറ്റ് വെച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ പൈസ ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വിഡ്രോ ചെയ്ത് എടുക്കാനായിട്ടും പറ്റുന്നതാണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മാക്സിമം പറ്റുന്നവരൊക്കെ എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നോക്കുക. നല്ല രീതിയിൽ ഒരാഴ്ചയൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് എന്താണ് നിങ്ങൾക്കൊരു അലോക്ക് മേടിക്കാനായിട്ടുള്ള ഡയമണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടോപ്പ് ഇവൻ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ടുള്ള ഡയമണ്ടോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ മാക്സിമം പറ്റുന്നവരൊക്കെ ഇപ്പം തന്നെ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നോക്കുക. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്ന എന്നത്തെ പോലെ തന്നെ എന്താണ് ഒരു സോളോ റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പോൾ എല്ലാം മാച്ചിലെ പോലെ തന്നെ ഈ ഒരു മാച്ച് നമ്മൾ നേരെ നമ്മുടെ പീക്കിലാണ് ഇറങ്ങുന്നത്. ഈ ഒരു അക്കൗണ്ടിൽ സ്കാനർ ഇല്ലാത്തത് കൊണ്ട് തന്നെ എത്ര പേരാണ് നമ്മുടെ ഈ ഒരു പീക്കിൽ ഇറങ്ങുന്നതിന് കറക്റ്റ് അറിയാനായിട്ട് പറ്റത്തില്ലായിരുന്നു. നോക്കിയപ്പോൾ എന്താണ് തൊട്ടപ്പുറത്തേക്കൂടെ ഒരുത്തം പാരച്ചൂട്ടിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഒറ്റ ഒരുത്തം മാത്രം അവിടെ ഇറങ്ങുന്നുള്ളൂ തോന്നുന്നു. എന്താണെന്ന് നോക്കാൻ കരുതി ഞാൻ നേരെ ഇവിടെ ഇറങ്ങി. അതിനുശേഷം ഇവിടെ നിന്ന് വല്ല ഗണ്ണും കിട്ടുമോ നോക്കാൻ കരുതി കയറി വന്ന സമയത്ത് നമുക്ക് ആ ഒരു മിനി ഷോട്ട് ഗണ്ണാണ് കിട്ടിയത്. അതിനുശേഷം ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താണ് നമുക്ക് മെഡിക്കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു M14 കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അത് വെച്ച് കില്ലെടുക്കാനായിട്ട് പാടാണ്. എന്താണെന്ന് നോക്കാൻ കരുതി നേരെ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് വിധേയ ആ ഒരു എനിമി ചാടി വരുന്നു. നമ്മുടെ എന്താണ് മിനി ഷോട്ട് ഗണ്ണ് വെച്ച് നമ്മൾ ഒരു ഡാമേജ് കൊടുത്തു. അതിനുശേഷം ഒന്നുകൂടെ കൊടുത്തു. അവൻ എന്താണ് ബൂക്കോങ് യൂസ് ചെയ്തായിരുന്നു. എങ്കിൽ പോലും നമുക്ക് എന്താണ് കൂളായിട്ട് തന്നെ അവനെ അടിക്കാനായിട്ട് പറ്റി. അങ്ങനെ ഫസ്റ്റ് കില്ല് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീക്കിൽ ഒറ്റ ഒരു തന്നെ ഇറങ്ങിയുള്ളായിരുന്നു തോന്നുന്നു. അവനെ കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ എന്താണ് ഇവിടെ നിന്ന് ലൂട്ട് എടുക്കാമെന്ന് കരുതി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതേ ഒരു എനിമി ഓടി വരുന്നു. ഒന്നും നോക്കിയില്ല. നമ്മളെന്താണ് നമ്മുടെ MC വെച്ച് ഡ്രാഗ് ചെയ്തിട്ട് വേറെ ലെവലൊരു ഹെഡ്ഷോട്ട് കൊടുത്ത് അവനെ എന്താണ് കില്ല് ചെയ്തിട്ടുണ്ട്. അവനും ആണെങ്കിൽ ബൂക്കോങ്ങിൻ്റെ എബിലിറ്റിയൊക്കെ യൂസ് ചെയ്തായിരുന്നു. എന്നിട്ടും നമുക്ക് എന്താണല്ലോ അവനെ കൊല്ലാനായിട്ട് പറ്റി. അപ്പോൾ അവർ യൂസ് ചെയ്തപ്പോൾ തന്നെ അറിയാതെ കൈ തട്ടിയിട്ട് യൂസ് ചെയ്തത് മാറിപ്പോയതാണെന്ന് തോന്നുന്നു. എങ്ങനെയാണെങ്കിലും നമുക്ക് MC വെച്ച് വേറെ ലെവലൊരു ഹെഡ്ഷോട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റി. അങ്ങനെ അവൻ്റെ ബോക്സിൽ നിന്ന് നമുക്ക് L3 ഭാഗവും അത്യാവശ്യം ഗ്ലൂവാളും കാര്യങ്ങളും അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ MC മാറ്റി അവൻ്റെ ബോക്സിൽ നിന്നാണ് നമ്മൾ M4A1 എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു M4A1 ഒക്കെ എടുത്തിട്ട് എന്താണ് ഇവിടുന്ന് വേണ്ട ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ അടുത്തതിനും പിന്നെ തപ്പിപ്പോയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേറെ വല്ല ലൂട്ടും കിട്ടുമെന്ന് നോക്കിയപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ എന്തിനാണ് ഇവിടെ ഒന്ന് സമയം കളയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് എന്താണ് നമ്മുടെ ടാർഗറ്റ് കില്ല് കംപ്ലീറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് അടുത്ത എനിമീനെ തപ്പാന്ന് കരുതി അടുത്ത എനിമീനെ തപ്പിപ്പോവാണ്. സത്യത്തിൽ ഈ ഒരു പീക്കിൽ ഒറ്റ ഒരു എനിമി ഉള്ളതെന്നാണ് കരുതിയത്. പക്ഷേ ഒരാളൊന്നും അല്ലായിരുന്നു, രണ്ടുപേരുണ്ടായിരുന്നു. എന്താണോ ആ രണ്ടുപേരെ നമുക്ക് തന്നെ അടിക്കാനായിട്ട് പറ്റി. ഇനി പീക്കിൽ എനിമി ഇല്ലെന്ന് തോന്നുന്നു. സോ നമുക്ക് നേരെ എന്താണ് നമ്മുടെ പോഞ്ചിനോക്കിലോട്ട് പോയേക്കെന്ന് വിചാരിച്ചിട്ട് നേരെ ഇനി പോഞ്ചിനോക്കിലോട്ട് പോവാണ്. അങ്ങനെ സിപ്ലൈൻ യൂസ് ചെയ്ത് നേരെ നമ്മൾ പോഞ്ചിനോക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു എനിമി സിപ്ലൈൻ യൂസ് ചെയ്ത് പീക്കിലോട്ട് പോകാനായിട്ട് തുടങ്ങുമായിരുന്നു തോന്നുന്നു. പെട്ടെന്ന് എന്താണോ ഒരു ഗ്ലൂ വാൾ ഇട്ടിട്ട് അവനോട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. അവൻ ക്രിമിനൽ ബണ്ടിലിനെ കണ്ടം കൊണ്ടാണെന്ന് തോന്നുന്നു. എന്താണല്ലോ തിരിച്ച് ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണല്ലോ ഈ ഒരു വഴി കറങ്ങിപ്പോയിട്ട് അവനെ അടിക്കായിരുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ എന്താണല്ലോ ഈ ഒരു വഴി കറങ്ങിപ്പോവാണ്. അപ്പോൾ നമ്മുടെ മാഗിട്ട് ഞെക്കി പിടിക്കാനൊക്കെ എഴുതിയിട്ടാണ് വന്നത്. നോക്കിയ സമയത്ത് അവനും ഇതേ വൂക്കോങ്ങിൻ്റെ എബിലിറ്റി യൂസ് ചെയ്തു. പെട്ടെന്നൊന്നും നോക്കിയില്ല. അവൻ മാറ്റിയ സമയത്ത് തന്നെ നമ്മുടെ മാഗിട്ട് ഞെക്കി പിടിച്ച് നമ്മൾ ആ ഒരു കില്ലൂടെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ മൂന്നാമത്തെ കില്ല് നമുക്കിവിടെ ഈ ഒരു പോഞ്ച് നോക്കി വെച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റി. അങ്ങനെ ഇവൻ്റെ ബോക്സിൽ നിന്ന് നമുക്ക് വേണ്ട ലൂട്ട് വല്ലതും ഉണ്ടോയെന്ന് നോക്കി, അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താണല്ലോ നമ്മുടെ വെസ്റ്റ് ഒന്ന് ഡാമേജ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വെസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഇനി അടുത്ത എനിമീനെ തപ്പി പോവാണ്. ഈ ഒരു പോഞ്ച് നോക്കിൽ ഇനി എനിമി ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്താണല്ലോ നോക്കാമെന്നൊക്കെ കരുതി ഇനി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഗ്രനേഡൊക്കെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ എന്താണല്ലോ ഈ ഒരു മഷ്റൂം യൂസ് ചെയ്തിട്ട് പോകാൻ കരുതിയിട്ട് ഈ ഒരു മഷ്റൂം കൂടെ യൂസ് ചെയ്തു. അത് യൂസ് തീർന്നെന്ന് കരുതി ഞാൻ എണീറ്റ് പോയതാണ്. പക്ഷേ തീർന്നില്ലായിരുന്നു. പിന്നെ ഒന്നുകൂടെ വന്നിട്ട് നമ്മൾ ആ ഒരു മഷ്റൂം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോഞ്ചിനോക്കിലെ എനിമിയൊക്കെ തീർന്നെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് സമയം കളയേണ്ടെന്ന് വെച്ച് നമ്മൾ നേരെ ഇനി എന്താണ് നമ്മുടെ ഫാക്ടറിയിലോട്ട് അടുത്ത എനിമീനം തപ്പി പോവാണ്. അപ്പോൾ നമ്മുടെ ഫാക്ടറിയുടെ ഇവിടെ വന്നപ്പോൾ ഇതുവഴി എനിമി കൂടുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എവിടെയാണെന്ന് മനസ്സിലായില്ല. ഇനി ഇതിൻ്റെ മോളി വെള്ളമാണെന്ന് കയറി നോക്കാമെന്ന് കരുതിയിട്ട് നേരെ എന്താണല്ലോ മുകളിൽ കയറാൻ നോക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഇതേ മുകളിൽ അവിടെ ഇരുന്ന് ഒരുത്തം ലൂട്ട് ചെയ്യുന്നു. നമ്മുടെ M4A1 എടുത്ത് ഞെക്കി പിടിച്ച് നമ്മൾ എന്താണല്ലോ ആ ഒരു കില്ല് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നാലാമത്തെ കില്ല് നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റി.
പിന്നെ നേരെ കയറി ചെന്നിട്ട് എന്താണ് ഇവൻ്റെ ബോക്സിൽ നിന്ന് വല്ല ലൂട്ടും നോക്കാൻ കരുതി കയറി ചെന്നപ്പോൾ ഇഷ്ടംപോലെ ലൂട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ട ഗ്ലൂവാളും അതുപോലെ തന്നെ എന്താണ് ഗ്രനേഡും അതുപോലെ തന്നെ മെഡ്കിറ്റും എടുത്തിട്ടുണ്ട്. അനീഷ നേരെ എന്താണ് ഇനി ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല, നേരെ എന്താണ് നമ്മുടെ ഈ ലെവൽ 4 സ്കോപ്പ് തന്നെയാണോ നോക്കി, ഇപ്പോൾ 4 സ്കോപ്പ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഡേഞ്ചറാണ്, എന്നാൽ പിന്നെ ആ ഒരു ഡേഞ്ചർ കഴിയട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ വെയിറ്റ് ചെയ്തു. ചുമ്മാ എന്തിനാണ് ഡേഞ്ചറിലോട്ട് പോയിട്ട് എലിമിനേറ്റ് ആകുന്നതെന്ന് കരുതിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഡേഞ്ചർ കഴിഞ്ഞതായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്താണ് ഇനി നേരെ ക്ലോക്ക് ടവറിലോട് പോവാണ്. പിന്നെ പോയിട്ട് അവിടെ എനിമി എല്ലാം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അടിക്കാമെന്ന് കരുതിയിട്ട് നേരെ എന്താണെങ്കിലും പോവാണ്. അപ്പോൾ ഈ ഒരു ടവറിലൊക്കെ എനിമി ഉണ്ടോയെന്ന് അറിയത്തില്ല, എന്താണെന്ന് ജസ്റ്റ് ചുമ്മാ ഓപ്പണിങ് കൂടെ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ഓടുന്നത്. അപ്പോൾ ടവറിൽ എനിമിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നേരെ ഇനി പോയിട്ട് നമ്മുടെ എന്താണ് ആ ഒരു ക്ലോക്ക് ടവറിൽ എനിമി ഉണ്ടെങ്കിൽ പോയി അടിക്കാമെന്ന് കരുതി നേരെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ നേരെ എന്തായാലും നമ്മുടെ ക്ലോക്ക് ടവറിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന സമയത്ത് ഇവിടെ എനിമി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ലൂട്ടും കാര്യങ്ങളൊക്കെ എന്താണ് അതേപോലെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ MB40 കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ MB40 എടുക്കാനായിട്ട് തോന്നി. പക്ഷേ MB40 എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ ഈ ഒരു വോക്കോങ്ങിൻ്റെ എബിലിറ്റി യൂസ് ചെയ്ത് വരുന്ന പ്ലേയേഴ്സിനെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പീറ് മാഗാണെങ്കിലും ഞെക്കി പിടിച്ചെങ്കിലും അവരെ കൊല്ലാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ മാഗ് മാറ്റാനായിട്ട് നിന്നില്ല. ഇനി ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബാറ്ററി 20% എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചാർജ് തീരാറായിട്ടുണ്ട് ഫോണിൻ്റെ. നല്ല രീതിയിൽ ഇനി ലാഗ് അടിക്കാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ക്ലോക്ക് ടവറിൽ എനിമി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ എന്താണ് ഇനി നമുക്ക് ഹാങ്കറിലോട്ട് പോയേക്കാന്ന് വിചാരിച്ചിട്ട് ഹാങ്കറിലോട്ട് എനിമീനെ തപ്പുവാണ്. ഇനി ഇവിടെ വന്നപ്പോഴത്തേക്കും ആ ഒരു ബൈക്കിൽ നിന്ന് എന്താണ് ഒരു എനിമി വരുന്നുള്ള തോന്നി. നോക്കിയപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവനത് എനിക്കായിട്ട് അടിക്കാനായിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. ആദ്യം അടിച്ച അടിയൊന്നും കൊണ്ടില്ല, പിന്നെ ഫുള്ള് റെഡ് ഡോട്ട് കൊടുത്ത് നമ്മൾ ആ ഒരു കില്ല് ഫിനിഷ് ചെയ്ത് നമ്മുടെ 5th കില്ല് വേറെ ലെവൽ ഒരു OP എച്ചോട് കൂടെ തന്നെ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റി. നോക്കിയപ്പോൾ ഫുള്ള് ഹെഡായിരുന്നു, എങ്ങനെ കയറിയെന്ന് പോലും അറിയത്തില്ല. എന്താണെങ്കിലും വേറെ ലെവലായിട്ട് തന്നെ ആ ഒരു കില്ല് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 kill ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള പോലെ എന്താണ് ഹാങ്കറിൽ പോയിട്ട് അവിടെ എനിമി ഉണ്ടെങ്കിൽ അടിക്കാമെന്ന് വിചാരിച്ച് നേരെ ഇനി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് എനിമി നടത്തില്ല നോക്കാമെന്നൊക്കെ എഴുതിയിട്ട് നേരെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സാധാരണ ഇതുവഴി വരുമ്പോഴൊക്കെ ഇവിടെ എനിമി ഉണ്ടെങ്കിൽ സൗണ്ട് കേൾക്കുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു പ്രാവശ്യം എന്താണ് എനിമിയുടെ സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലായിരുന്നു. വേറെ ഫൈറ്റ് നടക്കുന്ന സൗണ്ട് അങ്ങനെയൊന്നും കേൾക്കുന്നില്ലായിരുന്നു. എന്താണെന്ന് നോക്കാമെന്ന് കരുതിയിട്ട് എന്താണ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ നേരെ ഇതുവഴി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ സൈഡിൽ നിന്ന് എനിമി വരുന്ന പോലെ സൗണ്ട് കേട്ടു. നോക്കിയപ്പോൾ ഇതേ ഒരു എനിമി വരുന്നു. അവിടെ മാഗിട്ട് ഞെക്കി പിടിച്ചിട്ട് പോലും അവനെ കൊല്ലാനായിട്ട് വരില്ല, കുറച്ച് ഡാമേജ് മാത്രമേ കൊടുത്തുള്ളൂ. വീണ്ടും എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവൻ്റെ ഇഷ്ടം പോലെ ഗ്ലൂ ഉണ്ടെന്ന് തോന്നുന്നു. അവൻ ഗ്ലൂ ഇട്ട് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുമായിരുന്നു. നമ്മൾ വിട്ട് കൊടുക്കുമോ? നമ്മൾ നമ്മുടെ മാഗിട്ട് ഞെക്കി പിടിച്ച് നമ്മൾ ആ ഒരു കില്ലൂടെ അങ്ങനെ ഫിനിഷ് ചെയ്ത് 6th കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ എത്രയാണ്? 10 കൂടെ ഉണ്ട്. വെറും 4 kill മതി നമ്മുടെ ടാർഗറ്റ് കില്ല് കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാഗിൽ നിന്ന് ആവശ്യമില്ലാത്ത കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവൻ്റെ ബാഗിൽ നിന്ന് നമുക്ക് എന്താണ് ആ ഒരു ഗ്ലൂവാട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അനീഷ നേരെ എന്താണെന്ന് ഞാൻ അടുത്ത എനിമീനെ തപ്പി പോവാണ്. അപ്പോൾ 6 kill ഇപ്പം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റി. ഇനി 4 killന് വേണ്ടിയിട്ട് നമ്മുടെ എനിമീനെ തപ്പുവാണ്. അപ്പോൾ നമ്മുടെ ഹാങ്ങറിൽ നിന്ന് പോകാതെ നമ്മൾ നേരെ ഇവിടെ നിന്ന് തന്നെയാണ് എനിമീനെ തപ്പുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതേ ഫ്രണ്ടിൽ നിന്ന് ഒരു തന്നെ ഇടപെടിയുമോ എന്താ വെച്ചിട്ട് എനിക്കിട്ട് നല്ല രീതിയിൽ ഡാമേജ് വന്നു. അപ്പോഴത്തേക്ക് എന്താണല്ലോ അവനെ എങ്ങനെയെങ്കിലും അടിക്കണമെന്ന് കരുതിയിട്ട് മെഡ്കിറ്റ് യൂസ് ചെയ്തിട്ട് അടിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എന്താണല്ലോ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ മെഡ്കിറ്റ് യൂസ് ചെയ്ത് നമ്മൾ എന്താണല്ലോ വെസ്റ്റോടെ നമ്മൾ ഇടയിട്ട് അവനിട്ട് അടിക്കാനായിട്ട് നോക്കി. എന്താണല്ലോ ഇവിടെ നിന്ന് അടിച്ചിട്ട് കാര്യമില്ല, കയർ റഷ് ചെയ്തിട്ട് അടിക്കാമെന്ന് കരുതിയിട്ട് നേരെ എന്താണല്ലോ നമ്മുടെ ഉണ്ടായിരുന്ന ഗ്ലൂവാളൊക്കെ ഇട്ട് റഷ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താണ് ഉള്ള ഫ്ലാഷ് ഗ്രനേഡ് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാമെന്ന് കരുതി. നമ്മൾ ഫ്ലാഷ് ഗ്രനേഡ് എടുത്ത് എറിഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് ഒരു ഗ്രനേഡ് എടുത്ത് എനിക്കിട്ട് എറിഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്താണ് അവൻ എറിഞ്ഞ ഗ്രനേഡിൽ തന്നെ അവൻ വന്ന് എലിമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വേറെ ലെവൽ എന്താണല്ലോ നമ്മുടെ ഒരു കില്ല് എന്താണ് പോയിട്ടുണ്ട്. അവനെന്താണ് അവൻ എറിഞ്ഞ ഗ്രനേഡിൽ തന്നെ വീണ എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തിരിച്ചിരിയാണ് വരുന്നത്. പക്ഷേ എൻ്റെ കില്ല് പോയതിൽ എനിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട്. അപ്പോൾ എന്താണല്ലോ ഇനി 4 kill ഇവിടെ വേണം, പെട്ടെന്ന് തന്നെ പോയിട്ട് അടുത്ത എലിമിനെ തപ്പി പോവാണ്. ഇനി അങ്ങനെ അങ്ങനെ അടുത്ത എനിമീനെ തപ്പി നേരെ നമ്മളെന്താണ് നമ്മുടെ ഈ ഒരു പീക്കിൽ വരെ വന്നു. എന്നിട്ട് എനിമീനെ ഒന്നും കാണുന്നില്ല. അനീഷ നേരെ എന്താണല്ലോ നമുക്ക് അടുത്ത സോണിലോട്ട് പോയേക്കാന്ന് വിചാരിച്ച് നേരെ സോണിലോട്ട് പൊക്കോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ബാക്കി നിർത്തുന്നത് എനിക്കിട്ട് അടിക്കാനായിട്ട് നോക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പീക്കിൽ ഇനി എനിമി ഉണ്ടെന്ന്. അവനിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്ക് അവൻ എന്താണ് ആ ഒരു പൊളിഞ്ഞ വീടിൻ്റെ ഒക്കെ അങ്ങോട്ട് പോയിട്ട് കവർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വഴി കറങ്ങിപ്പോയിട്ട് അവനെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണല്ലോ ഈ ഒരു വഴി കറങ്ങിപ്പോവാണ്. അപ്പോൾ ഇതുവഴി ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഒരു മതിലിൻ്റെ താഴെ വഴി പോയിട്ട് എന്താണല്ലോ അവനെ അടിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എന്താണല്ലോ നേരെ ഇതുവഴി തന്നെ പോവാണ്. അപ്പോൾ അവൻ അവിടെ തന്നെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. എങ്ങോട്ടെങ്കിലും പോയോന്ന് അറിയത്തില്ല. എന്താണല്ലോ നോക്കാമെന്നൊക്കെ എഴുതിയിട്ട് നേരെ കയറി ഞാൻ എന്താണല്ലോ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൻ എന്താണ് ആ ഒരു എന്താ വീടിൻ്റെ ഒക്കെ ബാക്കിലായിട്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നൈസായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു മരത്തിൻ്റെ കവർ പിടിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പിന്നെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവനത് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവനവിടെ ഗ്ലൂ ഇട്ടു. പിന്നെ നമ്മുടെ മാഗിട്ട് ഞെക്കി പിടിക്കാന്നത് കയറി ചെന്ന് നമ്മുടെ മാഗിട്ട് ഞെക്കി പിടിച്ച് എന്താണല്ലോ ആ ഒരു കില്ലോടെ ഫിനിഷ് ചെയ്ത് നമ്മുടെ 7th kill നമ്മളങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 kill
ഇതോടെ വേണം നമ്മുടെ ടാർഗറ്റ് കില്ല് കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പോൾ ടോട്ടൽ ഇനി 4 അലൈവ് ഉണ്ട്. ആ 4 അലൈവിൽ എന്താണ് ഒരാൾ ഞാനാണ്, ബാക്കി 3 പേരേ ഉള്ളൂ. പിന്നെയുള്ള 3 പേരെ അടിക്കാനായിട്ട് പറ്റിയെങ്കിലോ നമ്മുടെ ടാർഗറ്റ് കില്ല് കംപ്ലീറ്റ് ആക്കാനായിട്ടും പുതിയ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം ആ ഒരു ടാർഗറ്റ് കില്ലും കംപ്ലീറ്റ് ആക്കി നമ്മുടെ പുതിയ ടാർഗറ്റും കംപ്ലീറ്റ് ആക്കാനായിട്ട് നമ്മൾ നോക്കുന്നതാണ്. നേരെ തന്നെ പോയിട്ട് ഇനി ആ ഒരു എനിമിയൊക്കെ എവിടെയാണെന്ന് തപ്പാന്നൊക്കെ ഇതിട്ട് നേരെ ഇനി അവരെ തപ്പുവാണ്. അങ്ങനെ നേരെ ഇവിടെ വന്നപ്പോഴത്തേക്കും താഴെ ആ ഒരു ടവറിൻ്റെ അവിടെ ആയിട്ട് ഫൈറ്റ് നടക്കുന്ന പോലെ കണ്ടു. നേരെ വന്ന് ഈ ഒരു മരത്തിൻ്റെ കവർ പിടിച്ചിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ നിർത്തിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ടവറിൻ്റെ മുകളിൽ ഒരുത്തനും താഴെ ഒരുത്തനും ആണെന്ന് തോന്നുന്നു. അപ്പോൾ താഴെയുള്ളവനെ എങ്ങനെയെങ്കിലും അടിക്കാൻ പറ്റുമോ നോക്കാമെന്ന് കരുതിയിട്ട് നല്ല രീതിയിൽ അവിടെ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവൻ എന്താണല്ലോ അവിടെ ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടവറിലുള്ളവനെ അടിക്കാൻ പറ്റുമോ എന്ന് സ്കോപ്പ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ അവൻ അതിൻ്റെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്, പക്ഷേ അടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ താഴെ നിന്നവൻ എന്താണോ അവിടെ തന്നെ നിൽക്കുവാണ്. ഇനി അങ്ങോട്ട് റഷ് ചെയ്താലോ എന്ന് കരുതിയിട്ട് ഇതാണ് ഈ ഒരു സൈഡ് വഴി കറങ്ങി പോയിട്ട് അടിക്കാൻ പറ്റുമോ നോക്കാമെന്ന് കരുതിയിട്ട് ആദ്യം ഈ വഴി ഒരു കറങ്ങി വന്നു. അതിനുശേഷം നോക്കിയപ്പോഴത്തേക്കും എന്താണ്, താഴെ ഒരു മരോട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മരത്തിൻ്റെ കവർ പിടിക്കാന്ന് കരുതി ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവൻ എന്താണ് അവിടെ താഴെ നിന്നവൻ ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയായിരുന്നു. പിന്നെ ആ ടവറിലുള്ളവനെ എങ്ങനെയെങ്കിലും അടിക്കാന്ന് കരുതിയിട്ട് നേരെ എന്താണോ റഷ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടം പോലെ ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്ലൂ വാളൊക്കെ ഇട്ട് നേരെ എന്താണോ റഷ് ചെയ്ത് ഇങ്ങോട്ട് വന്ന സമയത്ത് അവൻ എനിക്കിട്ട് നല്ല രീതിയിൽ ഡാമേജ് വന്നു. പെട്ടെന്ന് അലോക്കിനിട്ട് നമ്മുടെ വെസ്റ്റ് ഇവിടെ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് നേരെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അവൻ അതിൻ്റെ മുകളിൽ ലാൻഡ് മെയിം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലാൻഡ് മെയിം എന്താണ് പൊട്ടിച്ചിട്ട് നമ്മുടെ ഉണ്ടായിരുന്ന ഗ്രനേഡ് ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഒരു ഗ്രനേഡ് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഗ്രനേഡിൽ തന്നെ ആ ഒരു കില്ല് എടുക്കാനായിട്ട് പറ്റി. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് എന്താണ് എൻ്റെ കയ്യിൽ ഗ്രനേഡായി പോയായിരുന്നത്, മാറ്റാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞാനാണെങ്കിൽ ഗ്ലൂ വാൾ ഇട്ടിട്ട് ആ ഒരു ഗ്ലൂവും വീഴുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഞെക്കി നമ്മൾ ആ ഒരു ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. പിന്നെ എവിടെയാണ് എനിമിയും നിറത്തില്ല, രണ്ട് എനിമിയും കൂടെ ഉണ്ട്. ആ രണ്ടുപേരെയും കൂടെ എടുക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ ടാർഗറ്റ് കില്ല് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. ഒരുത്തനത് ഈ ഒരു സൈഡിലുണ്ടായിരുന്നു, ഒരുത്തനത് മുകൾ വഴി കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും എൻ്റെ എന്താണ് രണ്ട് സൈഡിലായിട്ടാണ് ഞാൻ നടുക്ക് പെട്ടുപോയി എന്ന് വേണം പറയാം. ഒരുത്തനതേ മുകളിലോട്ട് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണെന്ന് തോന്നുന്നു. എന്താണോ അവൻ കയറിപ്പോയ സമയത്ത് തന്നെ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവനവിടെ ഗ്ലൂവാൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് വഴി വന്നവൻ എന്ത് ചെയ്യുന്ന അറിയത്തില്ല, അവന് ആ ഒരു മരത്തിൻ്റെ ബൈക്കിലാണെന്നാണ് തോന്നുന്നത്. അത് നോക്കാൻ കരുതി നോക്കിയ സമയത്ത് അവനിത് അതിൻ്റെ അകത്ത് വന്നിരുന്ന് ലൂട്ട് ചെയ്യുമായിരുന്നു. നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവൻ അവിടെ ഒരു ഗ്ലൂവാൾ ഇട്ടു. അല്ലെങ്കിൽ ആ ഒരു കില്ലിലൂടെ ഇപ്പോൾ ഫിനിഷ് ചെയ്ത് നമുക്ക് 9 കില്ല് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കാമായിരുന്നു. പിന്നെ ഒരുത്തനെയും കൂടെ നോക്കിയാൽ മതിയായിരുന്നു, പക്ഷേ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പിന്നെ എന്തായാലും ആ ഒരു ഗ്ലൂവാൾ അടിച്ച് പൊട്ടിച്ചിട്ട് അടിക്കാൻ പറ്റുമെന്ന് നോക്കി നല്ല രീതിയിൽ എന്താണ് ഡാമേജ് കൊടുത്ത് ആ ഒരു ഗ്ലൂവാൾ അടിച്ച് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവൻ്റെ കയ്യിൽ വേറെ ഗ്ലൂവാളും ഉണ്ടായിരുന്നു, അവൻ അതൊക്കെ അവിടെ ഇട്ടു. പിന്നെ ഈ സൈഡ് വഴി വന്നവൻ എവിടെയാണെന്ന് അറിയത്തില്ല, അവനെ നോക്കി അവൻ ഇത് എവിടെയാണെന്ന് കാണുന്നു പോലുമില്ല. അപ്പം മുകളിൽ ആ ഒരു ഗ്ലൂവാളിൻ്റെ ബാക്കിലാണെന്ന് തോന്നി. നോക്കി പെട്ടെന്ന് എന്താണ് നമ്മുടെ ഗ്ലൂവാൾ പൊട്ടിയിട്ടുണ്ട്. നോക്കിയപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ ഗ്രനേഡ് വരുന്നു. പിന്നെയാണ് മനസ്സിലായത് അവൻ ഈ ഒരു എന്താണ് മരത്തിൻ്റെ ബാക്കിലായിട്ട് വന്നായിരുന്നു എന്ന്. പിന്നെ എന്താണ് 73 എച്ചോടെ കൊടുത്തപ്പോഴത്തേക്കും അവൻ വീണ്ടും അവിടെ ഒരു ഗ്ലൂവാളിട്ട് നിൽക്കുവാണ്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഇപ്പറേ സൈഡ് വഴി വന്നവൻ എന്താണോ ഓപ്പണി നിൽക്കുമായിരുന്നു. അവനെ എന്താണോ അടിച്ചു പോകുന്നത് നമ്മുടെ 9-ാമത്തെ കില്ല് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരൊറ്റ ഒരുതനോടെ ഉള്ളൂ. അവനാണെങ്കിൽ താഴെ നിന്ന് റഷീദൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചുമ്മാ എറിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമ്മാ എറിഞ്ഞു കൊടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് മാറിയൊരു എന്താണ് ഗ്ലൂവാളിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഒരു ഗ്രനേഡിൽ അവൻ വന്ന് കയറി നമ്മൾ ആ ഒരു കില്ല് വേറെ ലെവലായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു കളിയിലെ ടാർഗറ്റ് കില്ലും അതുപോലെ തന്നെ എന്താണ് ബുയ ടാർഗറ്റും നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വേറെ ലെവൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ് ചെയ്തോടെ വെച്ചേക്കുക. അപ്പോൾ വേറൊരു ലെവൽ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.